കൂടത്തായി കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. ഭർത്താവിന്റെ പോസ്റ്റ്മോർട്ടം തടയാൻ ജോളി ശ്രമിച്ചെന്ന് ഒരു സാക്ഷി കൂടി മൊഴി നൽകി. റോയ് തോമസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞതായും സാക്ഷി മൊഴിയുണ്ട്. ഭർത്താവ് റോയ് തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് കൂടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളി ജോസഫ് ആവശ്യപ്പെട്ടിരുന്നതായി ഒരു സാക്ഷി കൂടിയാണ് കോടതിയിൽ മൊഴി നൽകിയത്. റോയ് തോമസ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് ജോളി പലരെയും ഫോണിൽ വിളിച്ചറിയിക്കുന്നത് കേട്ടെന്നും അയൽവാസിയായ കെ ജെ ആന്റണി എന്ന വിൽസൺ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകി. റോയ് തോമസ് കൊലക്കേസിലെ 27-ാം സാക്ഷിയാണ് ആന്റണി. 2011-ലാണ് റോയ് തോമസ് മരിക്കുന്നത്. ശുചിമുറിയിൽ കുഴഞ്ഞുവീണ റോയിയെ ആദ്യം ഓമശ്ശേരിയിലെയും പിന്നീട് കോഴിക്കോട് നഗരത്തിലെയും സ്വകാര്യ ആശുപത്രികളിലെത്തിക്കുമ്പോൾ ആന്റണിയും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് റോയിയുടെ മാതൃസഹോദരൻ മാത്യു മഞ്ചാടിയിൽ പറഞ്ഞപ്പോൾ ജോളി എതിർത്തെന്ന് ആന്റണി മൊഴി നൽകി. റോയ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് ജോളി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന വഴി പലരെയും ഫോണിൽ വിളിച്ചു പറയുന്നത് കേട്ടെന്നും ആന്റണി കോടതിയിൽ പറഞ്ഞു. റോയിയുടെ പിതാവ് ടോം തോമസ് ഒപ്പിട്ട ചില രേഖകൾ ആന്റണി കോടതിയിൽ ഹാജരാക്കി. സ്വത്ത് തട്ടിയെടുക്കാൻ ടോം തോമസിന്റെ പേരിൽ വ്യാജ വിൽപത്രമുണ്ടാക്കിയെന്ന കേസിൽ ടോമിന്റെ ഒപ്പ് തിരിച്ചറിയുന്നതിൽ ഈ രേഖകൾ നിർണായകമാവും. റോയ് തോമസിന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് 2011-ൽ കോടഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആന്റണി മാസ്റ്റർ സാക്ഷിയായിരുന്നു. 2019-ലാണ് മരണം കൊലപാതകമാണെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.